കുടുങ്ങി കിടക്കുന്നവരെ യമനിൽ വിമാനമിറക്കി രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലില്ലെന്ന് നാവികസേന. കപ്പൽ മാർഗം ജിബൂട്ടിയിലെത്തിച്ച് അവിടെ നിന്നും വിമാനമാർഗം മറ്റു സ്ഥലങ്ങളിലെത്തിക്കാനാണ് ഓപ്പറേഷൻ രഹാത്തിലൂടെ സേന ശ്രമിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് യമനിലേക്ക് തിരിച്ച കപ്പലുകൾ വൈകാതെ യമനിലെത്തുമെന്നും നാവികസേന അറിയിച്ചു. ഏറെ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിച്ചതെന്ന് ഡിഫൻസ് PRO കമാൻഡർ ശ്രീധർ വാര്യർ റിപ്പോർട്ടറോട് പറഞ്ഞു. വെടിവെപ്പുകൾക്കും ബോംബാക്രമണങ്ങൾക്കുമിടയിലൂടെ ആർക്കും പരിക്കേൽക്കാതെ 305 ഇന്ത്യക്കാരെ INS സുമിത്ര എന്ന നാവിക കപ്പലിൽ എത്തിക്കാൻ കഴിഞ്ഞത് സേനയുടെ മികവാണ്. വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സമയമായിരുന്നു. പക്ഷേ ഷിപ്പ് രാത്രിക്ക് പൂരാകുരി ഇരുട്ടിൽ ഇവരെ കയറ്റി പെട്ടെന്ന് തന്നെ അവിടുന്ന് തിരിച്ചു പുറപ്പെട്ടു എഡനിലേക്ക് ജിബൂത്തിയിലേക്ക് എത്തി. ജിബൂത്തിന്ന് പിന്നെ ഫ്ലൈയിങ് ഓപ്പറേഷൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ വ്യോമസേന വിമാനം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഏദനിൽ നിന്നും ജിബൂത്തിയിലേക്ക് INS സുമിത്രയിൽ എത്തിച്ച ആളുകളെ 2 C-17 ഗ്ലോബ് മാസ്റ്റർ എയർക്രാഫ്റ്റുകളിലാണ് ഇന്ത്യയിലെത്തിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ യമനിൽ വിമാനമിറക്കാൻ കഴിയില്ല. കപ്പലുകൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള തീരുമാനങ്ങൾ എടുക്കണം. 2 കപ്പലുകൾ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് അതറിയാലോ. അതിന് സെക്യൂരിറ്റിക്കായിട്ട് 2 നാവിക കപ്പലുകൾ ഉണ്ടാവും, INS മുംബൈ, INS തർക്കഷ്. ഓപ്പറേഷൻ രാഹത്ത് പുരോഗമിക്കുകയാണെന്നും നാവികസേന അറിയിച്ചു. അനിൽ ജോർജ്, റിപ്പോർട്ടർ, കൊച്ചി.